അനന്തരമുള്ള പ്രഭാഷണം ഇതായിരിക്കും.
ഭരണാധികാരികളെയും തൃപ്തിച്ചില്ലിരിക്കുന്നു. അവരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു ലോകമെമ്പാടുമുള്ള രാജ്യം. എന്നിട്ട് പറയുന്നിപ്പോ അമേരിക്കയിൽ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബഹുജന പ്രസ്ഥാനം, ഈ ബഹുജന പ്രസ്ഥാനങ്ങളുടെ സ്വഭാവം നോക്കിയാൽ നമുക്കറിയാം, ആ ബഹുജന പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും ഒരു നമ്മൾ ഇക്കാലത്ത് കാണുന്ന പൊതു ലിബറൽ രാഷ്ട്രീയം പോലെയല്ല. ലിബറൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, അത് രാഷ്ട്രീയം പുറത്ത് വീട്ടിൽ വേറെ ജീവിതം ഇങ്ങനെയാണ്. ഇങ്ങനെ സ്വകാര്യവും പൊതുകാര്യവും തമ്മിലുള്ള ഒരു വലിയ വിഭജനം നിർത്തിക്കൊണ്ടാണ് ലിബറൽ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഒരു പ്രസക്തിയും രാഷ്ട്രീയത്തിൽ. പക്ഷെ ഈ പുതിയ സമരങ്ങളൊക്കെ എന്ന് വെച്ചാൽ വീട്ടിലുള്ള പ്രായമായവരും സ്ത്രീകളും കുട്ടികളും അടക്കം തെരുവിലിറങ്ങി തെണ്ടടിച്ച് ജീവിക്കുകയാണ്. ആ 10,000 ഈ രീതി ലോകത്ത് നാം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ അരങ്ങേറിയ ഇതൊക്കെ അവിടുത്തെ ഭരണവർഗങ്ങളെ വല്ലാതെ പിടിച്ചു. ഇതൊക്കെ അടിസ്ഥാനപരമായ ഗാന്ധിയൻ രീതിയിലുള്ള സമരങ്ങളാണ്. ഇതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഗാന്ധി എന്ന് പറയുന്ന ഒരു മഹാത്മാവ് ഒരു അപൂർവമായ ഒരു സമരരൂപം അദ്ദേഹത്തിന്റെ പ്രതിഭയിൽ നിന്ന് കണ്ടെത്തി എന്ന് പറയുമ്പോൾ നമ്മൾ അത് ചുരുക്കിക്കളയുകയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യവംശത്തിന്റെ രാഷ്ട്രീയ അധിഷ്ഠാനം എന്താണ്, മനുഷ്യവംശത്തിന്റെ രാഷ്ട്രീയത്തെ നയിക്കുന്ന ശക്തി എന്താണ് എന്ന് ഗാന്ധി കണ്ടെത്തി. ആ കണ്ടെത്തലാണ് ഇന്ന് ലോക ജനതയെമ്പാടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വികസിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോ ഞാൻ ഗാന്ധിയെ ഇടതുപക്ഷത്തിൽ നിന്ന് വായിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി ശരിയായിരിക്കും എന്ന് തോന്നുന്നില്ല. കാരണം ഗാന്ധി വലതുപക്ഷത്തല്ല, ഇന്നും ഗാന്ധിയാണ് യഥാർത്ഥ ഇടതുപക്ഷം. കാരണം ദരിദ്രനാരായണന്റെ കൂടെയാണ്, ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവരുടെ കൂടെയാണ്, അധികാരം ഭരണകൂടാധികാരം നഷ്ടപ്പെട്ടവർ കയ്യിലില്ലാത്തവരുടെ കൂടെയാണ്. അതേസമയം ഏറ്റവും അധികം ജീവിതാധികാരം ഉള്ളവരുടെ കൂടെയാണ്, ജനകീയ അധികാരം ഉള്ളവരുടെ കൂടെയാണ്. ഈ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിൽ മഹാത്മാഗാന്ധിയെ നാം സമീപിക്കുകയാണെങ്കിൽ 21-ാം നൂറ്റാണ്ട് ഒരു ഗാന്ധിയൻ നൂറ്റാണ്ടായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം. മറ്റ് പല പല ടെക്നോളജിയുടെയും മറ്റു പല കാര്യങ്ങളിലും വലിയ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത്തരം മുന്നേറ്റങ്ങളെല്ലാം ആഗോള മൂലധന ശക്തികൾ അവർക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദ്യശാസ്ത്രത്തിന്റെ രംഗത്തുണ്ടായിരിക്കുന്ന വലിയ 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 കണ്ടുപിടുത്തങ്ങളാണ് ഇപ്പോൾ. പക്ഷെ അതെല്ലാം ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ഈ ഫാർമസി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അവർക്ക് മരുന്ന് കമ്പനികൾക്കാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇപ്പോ കമ്മ്യൂണിക്കേഷൻ റവല്യൂഷൻ നമ്മൾ പറയും ഈ കാലത്തെ കുറിച്ച്. നമുക്കിപ്പോ പെട്ടത് പോലെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമേ മനുഷ്യരും മനുഷ്യരും തമ്മിൽ ബന്ധപ്പെടുന്നതിന് എല്ലാവരുടെയും മൊബൈൽ ഫോണാണ്. ലോകം മനുഷ്യരുടെ കയ്യിൽ മുഴുവൻ മൊബൈൽ ഫോണുണ്ട്. പിന്നെ അതുകൂടാതെ അതിനേക്കാൾ വേഗത്തിൽ ബന്ധപ്പെടാവുന്ന ഒരുപാട് കാര്യങ്ങൾ, നേരിട്ട് സംസാരിക്കാവുന്ന കാര്യങ്ങൾ ഒക്കെ നേരിട്ട് ആരെങ്കിലും ചെയ്യാവുന്ന ടെക്നോളജി വരുന്നത്. ഇപ്പം ഇങ്ങനെ ടെക്നോളജിയിലേക്ക് ലോകം വളർന്നിരിക്കുമ്പോൾ ഇതൊക്കെ ആരെയാണ് സഹായിക്കുന്നത് നമുക്കറിയാം. അതൊക്കെ ലോകത്തിലെ വലിയ മൂലധന ആഗോള മുതലാളി ആഗോള മൂലധന ശക്തികളെയാണ് അതൊക്കെ സഹായിച്ചത്. ജനങ്ങൾ കൂടുതൽ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുകയും അതാണ് അമേരിക്കയിൽ ഈ ഗാന്ധിയൻ മാർഗത്തിൽ സമരം നടത്തി എന്ന് പറയുന്നവരുണ്ട്. അവരന്ന് ഉന്നയിച്ച ഒരു മുദ്രാവാക്യമുണ്ട്, അതായത് 1% നിങ്ങളും 99% ഞങ്ങളും എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ പോലെ ഈ ക്ലാസ് വ്യത്യാസം പഴയ കാലത്തിന്റെ രീതിയിൽ തട്ടുതട്ടായിട്ടല്ല നിൽക്കുന്നത്, അത് ശതകോടീശ്വരന്മാരുടെ 1%. ഇങ്ങനെയാണ് ലോകത്തിൽ ഒരു പോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. 1% ശതകോടീശ്വരന്മാരുടെ ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ ശതകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് വരുന്നവരുടെ എണ്ണം ഈ കഴിഞ്ഞ വർഷങ്ങളായി വളരെ കൂടിയിട്ടുണ്ട്. ശതകോടീശ്വരന്മാരുടെ പട്ടിക ഇന്ത്യയിലെ 73% വരുന്ന സമ്പത്ത് ഇന്ത്യയിലെ 1% ആളുകളുടെ കയ്യിലേക്കാണ് ചുരുങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ ലോകത്ത് വലിയൊരു പുതിയ ധ്രുവീകരണം, നമ്മൾ പഴയ തരത്തിലുള്ള വർഗസമരം എന്ന് പറയും
പുതിയൊരു രൂപീകരണമാണ്. എങ്ങനെ പുതിയ ആളുകൾ ഇങ്ങനെ സമ്പന്ന ജീവിതത്തിന്റെ ഒരു അത്ഭുതകരമായ വിസ്മയകരമായ ഒരു തട്ടിലേക്ക് മാറുകയും ദരിദ്രൻ ആത്മഹത്യ ചെയ്യുന്ന കർഷകൻ കുടിയിറങ്ങപ്പെടുന്ന ആദിവാസികൾ അങ്ങനെ തെണ്ടികളായി മാറുന്ന കൈവേലക്കാർ ഒക്കെ അടങ്ങുന്ന ഒരു ലോകം അവർ ഉണ്ടായിരിക്കുകയാണ്. ഇത് വളരെയാണ്. അതിനാണ് നമ്മൾ അത്തരം ഒരു ലോകത്ത് ഒരു വലിയ ശക്തിയായി ജനങ്ങൾ പരസ്പരം സ്വയം സംഘടിക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളത്. അവിടെ പ്രത്യേകിച്ച് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളും പാർട്ടികളോ ഒന്നും വേണ്ടി വരില്ല. സ്വന്തം ജീവിതമാണ് അവർ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. അവരുടെ ജീവിതം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് അവർ സമരം ചെയ്യാൻ തുടങ്ങുന്നത്. ഇത്തരത്തിൽ ലോകത്ത് ഒരു പുതിയ ധ്രുവീകരണം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ ധ്രുവീകരണത്തിൽ ലോകത്ത് നമ്മൾ വിപ്ലവങ്ങളെ ഒക്കെ മാർക്സിസ്റ്റ് വിപ്ലവങ്ങളെ ഒക്കെ ഇതിപ്പോ പരിഹാസത്തോടുകൂടി പറയും. തൊഴിലാളി വർഗ വിപ്ലവം എന്ന് ഇതൊക്കെ പറയുന്നതിനെ കുറിച്ച് തൊഴിലാളി വർഗ സർവാധിപത്യം എന്നൊക്കെ ചിലപ്പോഴും പറയുന്നു. പക്ഷെ അതൊക്കെ കാലഘട്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ പഴയ ഈ തൊഴിലാളി വർഗ മുന്നണിപ്പെടാം. അതായത് ഫാക്ടറി തൊഴിലാളികളും മുതലാളിയും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൽ നിന്ന് മുതലാളിത്തത്തിനെതിരായിട്ട് ഫാക്ടറി തൊഴിലാളി ഒരു സമര രംഗത്ത് ഇറങ്ങും എന്ന ആ സങ്കല്പം മാറിയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഇപ്പോ ഈ ഫാക്ടറി എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ വളരെ ചെറിയൊണ്ടിരിക്കുകയാണ്. ഫാക്ടറി ഉൽപ്പന്നങ്ങൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു വലിയ ഫാക്ടറിയുടെ ഉപയോഗം അല്ലാതെ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് പല ഫാക്ടറി ഉൽപ്പന്നങ്ങളുടെ ഈ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് കോൺട്രാക്ട് കൊടുക്കുകയും ഫാക്ടറിയൊക്കെ വലിയ കോൺട്രാക്ടേഴ്സിന്റെ കൈകാര്യം അങ്ങനെ സ്ഥിരീകരിച്ചു പോയിരിക്കുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ മുതലാളിത്ത ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് പഴയ കാലത്തെ പോലെ കാറുകളോ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളോ ഫ്രിഡ്ജൊക്കെ പോലെയുള്ള സാധനങ്ങളിലെ ഇത്തരത്തിലുള്ള വീട്ടുപകരണങ്ങളോ അങ്ങനെയുള്ളതല്ല. പഴയ ഒരു കാലത്ത് യന്ത്രനിർമ്മിതമായ യാന്ത്രിക വസ്തുക്കൾ കൊണ്ടാണ് മുതലാളിത്ത ലോകം സമ്പന്നമായത്. എന്നാൽ ഇന്ന് നമുക്കറിയാം ഇന്ന് മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രത്യക്ഷത്തിൽ തൊട്ട് നോക്കാൻ പ്രത്യക്ഷ വസ്തുക്കളെക്കാളും സേവനങ്ങളാണ് ഇന്ന് മുതലാളിത്തം ഉൽപ്പാദിപ്പിക്കുന്നത്. വിവിധ തരം സേവനങ്ങൾ ഇങ്ങനെയുള്ള ഈ സേവനോത്പാദനം കൊണ്ട് മുതലാളിത്തം അതിന്റെ സ്വഭാവത്തിൽ മൗലികമായ ചില മാറ്റങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ലോകം തന്നെ ഈ മുതലാളിത്ത ചൂഷണത്തിനുള്ള ഒരു ഫാക്ടറിയായി മാറുകയാണ്. ജനങ്ങൾ തൊഴിലാളി വർഗമെന്നോ ഇടത്തരക്കാരെന്നോ കൈവേലക്കാരെന്നോ ഭേദമില്ലാത്ത വിധത്തിൽ സ്ത്രീകളെന്നോ അടിമകളെന്നോ ഒന്നും ഭേദമില്ലാത്ത വിധത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വലിയ വിഭാഗമായി മാറുകയും ഇങ്ങനെ ഈ പറഞ്ഞ പുരുഷന്മാരും ശതകോടീശ്വരന്മാരുടെയും ബഹുഭൂരിപക്ഷം വരുന്ന ജനതയുടെയും ദരിദ്ര ജനതയുടെയും ചൂഷിതരുടെയും ആ ഒരു ലോകം സംജാതമായിരിക്കുന്നത്. ഈ സമയത്താണ് നമുക്ക് ഈ സന്ധിയിലാണ് വാസ്തവത്തിൽ ഗാന്ധിയൻ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി. അതുപോലെ തന്നെ ഗാന്ധിയൻ ആ രാഷ്ട്രീയത്തോട് എങ്ങനെ മാർക്സിസത്തിന്റെ കാഴ്ചപ്പാടുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കാരണം മാർക്സിസത്തിന്റെ കാഴ്ചപ്പാടുകൾ അതിന്റെ പാർട്ടി രൂപങ്ങളൊക്കെ ഏറ്റെടുത്തത് തൊഴിലാളി വർഗത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന വിപ്ലവങ്ങളും സമരങ്ങളുമാണ്. അവരാണ് മുന്നണിപ്പണം. പിന്നിൽ ഉള്ള കർഷകരോ അല്ലെങ്കിൽ കൈവേലക്കാരോ ഒന്നും തന്നെ വിപ്ലവ വർഗങ്ങളായി മാറുന്നില്ല. തൊഴിലാളി വർഗം ലോകത്തെ മോചിപ്പിച്ച് തൊഴിലാളികളുടെ സർവാധിപത്യം ഉണ്ടാക്കി സോഷ്യലിസം നടപ്പാക്കുന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രതീക്ഷയുടെ കാലം പോയിരിക്കുകയാണ്. പഴയ നേരം തൊഴിലാളി വർഗം തന്നെ ഇല്ലാതാവുകയും എല്ലാ മനുഷ്യരും എന്താണ് ഏതെങ്കിലും ഒരു വിധത്തിൽ മുതലാളിത്ത പുലർത്താൻ ചൂഷണം ചെയ്യപ്പെടുന്ന തൊഴിലാളി വർഗമായി മാറുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകം ഒന്നാമത് ഒരു ഫാക്ടറിയായി മാറും. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മാർക്സത്തെ കുറിച്ച് തന്നെ ഗാന്ധി സത്യ എന്ന പോലെ തന്നെ നമുക്ക് മാർക്സത്തെ കുറിച്ച് തന്നെ ഉള്ള സങ്കല്പങ്ങൾ അവരെ കൂടി വിപുലീകരിക്കാൻ വേണ്ടിയുള്ള മാത്രമല്ല
അവയെ തമ്മിൽ ബന്ധിപ്പിക്കാനും കഴിയുന്ന ഗാന്ധി സത്യയും മാർക്സ് സത്യയും ജനജീവിതത്തിന് വന്ന മാറ്റവുമായി ബന്ധപ്പെട്ട്, ഉൽപാദനത്തിന് വന്ന മാറ്റവുമായി ബന്ധപ്പെട്ട്, അതിന്റെ സാംസ്കാരിക തലങ്ങൾക്ക് വന്ന മാറ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് മാർക്സിനെയും ഗാന്ധിയെയും ഇത് വളരെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളത്. അതാണ് 21-ാം നൂറ്റാണ്ടിലെ ഗാന്ധിയുടെ ഇത് പറയുമ്പോൾ നമുക്കിതൊരു വളരെ ഒരു ഭംഗിവാക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയാൽ മാത്രം നമുക്ക് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു പുതിയ കണ്ടെത്തൽ തന്നെ ഇതിൽ വേണ്ടിയിരിക്കുന്നു. കാരണം ഗാന്ധിയുടെ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ഗാന്ധി ഒരു വലിയ രാഷ്ട്രീയ സിദ്ധാന്തം അവതരിപ്പിച്ചു. ഹിന്ദു സ്വരാജിൽ ഗാന്ധി അവതരിപ്പിച്ചു അത് പാശ്ചാത്യ ആധുനികതയ്ക്കെതിരെയായി പൗരസ്ത്യ ജീവിതത്തിലും ചിന്തയിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ സിദ്ധാന്തമാണ് ഗാന്ധി അവതരിപ്പിച്ചത്. എന്നാൽ അത് മനസ്സിലാക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് വളരെ തടസ്സമായിരുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ യൂറോപ്യൻ രാഷ്ട്രീയ ചിന്ത എന്ന് പറയുന്നതിൽ വളരെ പ്രസിദ്ധങ്ങളായിട്ടുള്ള നിരവധി അടിസ്ഥാന ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പൊ മാക്കിവെല്ലിയുടെ പ്രിൻസ്, അതുപോലെ തോമസ് ഹോബ്സിന്റെ ലെവിയത്താൻ, അതുപോലെ മാർക്സിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അങ്ങനെ നിരവധി അടിസ്ഥാന ഗ്രന്ഥങ്ങൾ യൂറോപ്പിലുണ്ടായി. അതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് പാശ്ചാത്യ രാഷ്ട്രീയ ചിന്ത തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നടന്നുപോകുന്നത്. എന്നാൽ ആ വിധത്തിൽ ഹിന്ദു സ്വരാജിൽ ആവിഷ്കരിച്ച ഈ രാഷ്ട്രീയ ചിന്തയെ ഒരു ബദൽ രാഷ്ട്രീയ ചിന്തയായി, യൂറോപ്യൻ രാഷ്ട്രീയ ചിന്തയ്ക്ക് ബദലായ ഒരു പൗരസ്ത്യ രാഷ്ട്രീയ ചിന്തയായി കണ്ടെത്തുന്നതിന് പിന്നീട് ആർക്കും കഴിയാതെ പോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, വളരെ ദുഃഖകരമായ ഗാന്ധിയുടെ ഈ ഹിന്ദു സ്വരാജിൽ ആശയങ്ങളൊക്കെയും ഇതാണ് ആധുനികതയ്ക്കെതിരായ, യൂറോപ്യൻ ആധുനികതയ്ക്കെതിരായ ആശയങ്ങൾ. പക്ഷെ അത് മുഴുവനാണ് വിലയിരുത്തപ്പെട്ടത് പ്രീ മോഡൽ ആധുനിക പൂർവ്വങ്ങളായ നാടുവാഴിത്തറയുമായ ആശയങ്ങളായിട്ടാണ്. പ്രീ മോഡൽ ഗാന്ധിയെ ഒരു പ്രീ മോഡൽ ഫിലോസഫറായി, ഗാന്ധിയെ ഒരു പ്രീ മോഡൽ പൊളിറ്റിക്കൽ തിയറിസ്റ്റായിട്ടും നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ അവിടെ ഗാന്ധി അടക്കണം, പിന്നെ മുന്നോട്ട് വഴിയില്ല. മനുഷ്യരാശി മുഴുവൻ കൊളോണിയലിസത്തിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത് ആധുനികതയാണ്. യൂറോപ്യൻ ആധുനികതയുടെ യുക്തി, യൂറോപ്യൻ ആധുനികതയുടെ ശാസ്ത്രം, യൂറോപ്യൻ ആധുനികതയുടെ വികാസ സങ്കല്പം, സാമൂഹ്യ വികാസ സങ്കല്പം, ഇതൊക്കെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ലോകത്തെ മുഴുവൻ വികസിച്ച ഒരു കൊളോണിയൽ മൂല്യവ്യവസ്ഥയാണ് യൂറോപ്യൻ ആധുനികത. അതൊക്കെയാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാശ്ചാത്യ ആധുനികത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ടല്ലോ, ആ പ്രസ്ഥാനം അടിസ്ഥാനപരമായി യൂറോസെൻട്രിക്കാണ്. യൂറോപ്യൻ മനുഷ്യനെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന, യൂറോപ്യൻ ജീവിതത്തെയും സംസ്കാരത്തെയും മാതൃകയായി പ്രതിഷ്ഠിക്കുന്ന, മാനവരാശിയുടെ പരിണാമത്തിൽ ഏറ്റവും ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നവൻ യൂറോപ്യൻ വെള്ളക്കാരനാണെന്നും പിന്നോട്ട് പിന്നോട്ടുള്ളവരെല്ലാം കറുത്തവരെല്ലാം അപരിഷ്കൃതരാണ്, എങ്ങനെ പരിഷ്കാരത്തിന്റെ വണ്ടിയിൽ സ്ഥലം കിട്ടാതെ പോയവരാണ് മുന്നോട്ടുള്ള പ്രയാണം. അവരൊക്കെ മനുഷ്യരാണെന്ന് പോലും യൂറോപ്യന്മാർ കണക്കാക്കുന്നവരാണ് സിദ്ധാന്തങ്ങളുണ്ടാകുന്ന യൂറോപ്യൻ കപ്പൽ പഴയ കപ്പലോട്ടക്കാർക്ക് ഏത് രാജ്യവും കീഴടക്കാനാണ് അവരെ അവകാശം കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ, അവിടുന്ന് മനുഷ്യരല്ല, വരണന്മാരെ പോലെ കാട്ടിലാണെങ്കിൽ താമസിക്കുന്ന സ്ഥലത്ത് എന്തിനാണ് അവരെ അവിടെ പ്രവേശിക്കുന്ന അധികാരം, വേറെ ഒന്നും വേണ്ട, അവരെ കൊണ്ടുകൊടുക്കാൻ യൂറോപ്യൻ അധികാരമുണ്ട്. കാരണം എന്താ, യൂറോപ്യൻ മാത്രമാണ് ഒരു ലക്ഷ്യം. യൂറോപ്യനായ വെള്ളപ്പൊലിക്കാരൻ
എന്നുള്ള സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് പാശ്ചാത്യ ആധുനികതയുടെ എല്ലാ സങ്കല്പം. അപ്പൊ അതിനെയാണ് ഗാന്ധി ഏറ്റവും ശക്തിയായി എടുത്തത്. മാത്രമല്ല അതിന്റെ യുക്തികളെ ഒക്കെ നടത്തണം. അങ്ങനെ നടത്തപ്പോൾ പക്ഷെ അതിന് ഗാന്ധിക്ക് അനുയായികൾ ഉണ്ടായില്ല. ഇങ്ങനെ യൂറോപ്പിലും ഇത്തരത്തിൽ പല ഗാന്ധിയെ പോലെ ചിന്തിച്ച ആളുകളുണ്ട്. കാരണം ഇപ്പോ ഒക്കെ ചിന്തിച്ചു, പക്ഷെ അവരും രാഷ്ട്രീയക്കാരായിരുന്നു, അവരൊന്നും വിമോചന സമരം നയിച്ചവരായിരുന്നു, അവരൊന്നും പൗരസ്ത്യരായിരുന്നു. പൗരസ്ത്യ വിമോചന പ്രസ്ഥാനം അതാണ് ഭാരതത്തിലെ ലോകത്തിലെ പ്രസ്ഥാനം. കാരണം പടിഞ്ഞാറ് കിടക്കുന്നവരാണ്, പടിഞ്ഞാറിനെ നടത്തുകാരൻ സ്റ്റാലിന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും യൂറോപ്യൻ ആധുനികതയുണ്ട്, മോഡേണിറ്റിയുണ്ട്. പതിനായിരക്കണക്കായോ ലക്ഷക്കണക്കായോ ആത്മഹത്യ ചെയ്യുന്ന കർഷകന്റെ ഗാന്ധി
ini rakam pada zaman dahulu, dahulu dahulu dahulu. Ini pertemuan kita itu selawan klien adik berputi kembali kita, dahulu dahulu nara ayat anda gantung kita. Mana lagi ni ada? Mereka berdua tu mereka. Tapi entah mana, angin ini gantung, yang itu mandir je. Entah nama apa itu, engineering, pernah berkat dulu. Berita, engkau yang ada British bah. Indonesia sahaja yang jadi melalui, banyak orang melalui untuk tujuan jadi sambut tu pernah yang jadi, aduh boleh, ini kali ini 20 tahun, Indonesia pernah melakukan ini sahaja nak kari, begini, agak susah dia, kerana, agak, tuh ini begini dia tak berani, mati, apa kerana, karena orang kat sini gagal dia. Kau ni betul betul niat untuk dia kahiyi ni. Kepada bimbang mana juga yang lain. Kenapa tak ada? Ia bukan kahiyi tu. Kenapa orang ni? Adik kahiyi ni. Mana orang itu pun India kahiyi ni, India yang pertama pun sahaja ni. Entri pun kahiyi ni. BJP, India kenapa orang tak jaga ni? Apa nak bermakna dengan orang ni? Kalau train kalau perincian ni, jangan kita betul betul dia payah payah. Ribuan kali orang dah betul. Pace, apa yang nak kita cinta dengan ini? Guru, kita hatimu, jenengalah kita tu dia hatimu. Ulla guru yang asli pertama, ini mana? Pergi kita tu dia tanah, tercari kita terus. Karena, Gandhi, dalam samar ini, yang cuma kita berdua, jadi kita ambil kiri dan kiri ini pun. Orang ini British kah kerjaya, Indian cerdik juga sahaja. Macam tu, pelajar tanah putih itu kemana? Hindu orang dia dah kerjai. Itu nama berita tu itu perisod cikla kerjai. Kalau dia orang mana, apa mana dia kerjai tu lah, perlu pun negara. Soal dia sahaja, pasti dia ni perlu kerja itu orang tu dia macam tu. Jangan dia jangan tu tidak ada pun jadi lah. Ambil kerumah orang pun lah. Bandar pun, bandar tu ni pelik pun, ni jadi pun. Aduh, siapa yang nak pergi mana tu? Kan dia ini Hindu tu pergi ya dia 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 tu tidak ada nak siapa. Entah itu apa, apa rasa? India ni Hindu semua punya. Hindu tu wajib untuk berikan. Karena Gandhi juga berbual, Indian National Congress beri Hindu sahaja. Adanya segala perkara yang ada kemarin, nanti akan kita pernah Hindu berdiri pada tuan cahaya orang berani. Kalau yang berani kita bersama tu kerana apa? Hindu berdiri pada tuan, aduh, ada yang adil. Kalau yang berani adil, mana mungkin Hindu hati kawalan tu Hindu tu hati kawalan tu Hindu orang berani. Ingin Gandhi berbual, beri Hindu. Hindu apa sahaja orang dalam perstaan yang lain, anda pintu anda perkara macam ni ya. Ni yang kerana Hindu tu ni perwara kongres jadi untuk melihatnya semua pelajar terjemput kan, dah tu mana tu? Kami ini nak takar kerja aja. Ini nak takar kerja ni ada baca tu. Kami baru ni India ni swasta ni tinggal antara siapa Hindu Muslim aja lah. Tak, itu mana tu? Tiap Bible ni orang Quran itu macam, kan? Ini, aduhai kelihatan, kelihatan tu kelihatan anjing ni ada macam ni. Pada zaman itu kita ni, ayam dan kambing tu juga ada macam ni boleh. Orang Muslim, sahaja, Muslim ni ada apa ni? Agama Muslim ni ada apa? Muslim ni juga ada sahaja. Adil, Kongres tu kan? Adil, negara tu mana tu? Itu perannya. Hindu wadi ya wadi kalai samadhi jadu tu, cinti kian pata tak kaji mana. Hindu wadi ya wadi kita nakal ni ada lagi, mana tak tu. Awas sendal ni ada. Kerana ini kelab tu ni kalau tu awas sendal ni, awas perayaan itu tu ada. Awas. Orang macam siapa ni? Ini tu kami kawal dia cinta tu. Indian samadhi tu boleh. Hindu bahasa sebab tu kaji ni pintu mana orang kaji. Asupnya tak ada, cinta asupnya itu mana ada itu? Asupnya tak.
ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർക്ക് പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരുമായിരുന്നു. ലോകരാഷ്ട്രീയത്തിന്റെ പരിവർത്തനം അങ്ങനെയായി സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരുന്നുവെങ്കിൽ ആ രാഷ്ട്ര സ്വാതന്ത്ര്യവും സംഘപരിവാറിന്റെ നേതാക്കന്മാരുടെ കയ്യിലേക്കായി. അപ്പോ ഈ ഹിന്ദു സമൂഹത്തെ ഒരുമിച്ച് ചേർത്ത് കോൺഗ്രസിന്റെ കുടിക്കീഴിൽ നിർത്തുക എന്നുള്ളതിനു വേണ്ടി അദ്ദേഹം ഒരു അപരാജയം പോലുള്ള നിരവധി സങ്കല്പങ്ങൾ പ്രഖ്യാപിച്ചു. അത് വർഗീയതയിൽ നിന്ന് വരുന്നതല്ല, അതൊരു വർഗീയതയ്ക്കെതിരായ ഒരു ബദൽ സമരമാണ്. ഒരു ഗാന്ധിയൻ ഹിന്ദു സമത്തെ എടുക്കാം, അതാണ് ഇവിടുത്തെ ഇടതുപക്ഷങ്ങളും വിഭാഗങ്ങളും മനസ്സിലാക്കാറുണ്ട് വരുന്നത്. അങ്ങനെ ഒരു ഇന്ത്യൻ പാത എങ്ങനെ മുസ്ലിം മനസ്സിനെ ഇരിക്കുന്ന ഹിന്ദുവിൻ്റെതായ ഒരു ഹൈന്ദവ സ്ഥലം, ഓരോ ഹിന്ദുവിലും ഓരോ മുസ്ലിം ഉണ്ടെന്നും ഓരോ മുസ്ലിമിലും ഓരോ ഹിന്ദു ഉണ്ടെന്നും വിശ്വസിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ ചിന്ത പ്രചരിപ്പിക്കുന്നതിന്, അത് അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാധിക്കും. ദളിത വിഭാഗം ബ്രിട്ടീഷ് അനുഭാവ നിലപാടെടുത്തുകൊണ്ട് സംവരണം സീറ്റ് സംവരണ പ്രശ്നത്തിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ബ്രിട്ടീഷ് അനുഭാവ നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതും ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഹിന്ദു മത വിഭാഗത്തിന്റെ അതക്രതത്വത്തിന്റെയും അടിച്ചമർത്തത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഇതിനെയൊന്നും പറ്റി ഗാന്ധി അജ്ഞനായിരുന്നില്ല. പക്ഷേ ഈ ശക്തി ഉണ്ടല്ലോ ഗാന്ധി ഉള്ളിൽ കൊണ്ടുനടന്നത് ഹിന്ദുവിനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗാന്ധിയൻ സമരമുഖമായിരുന്നു. വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആലോചിച്ചറിയാം ഗാന്ധി മതത്തിന് ശേഷം എന്തുകൊണ്ട് സംഘപരിവാർ വളർന്നു. ഗാന്ധി മതത്തിന് ശേഷം ഇവിടെ ലിബറൽ അധികാരം കേട്ടെടുത്തു. ഗാന്ധി മതത്തിന് ശേഷം ക്രമേണ ഈ ഹിന്ദുക്കളെ പിടിച്ചെടുക്കാൻ ഹിന്ദു സമൂഹത്തെ ആവാഹിക്കാൻ ഈ സംഘപരിവാർ ശക്തികൾക്ക് കഴിയുന്നു. കാരണം ആ വിഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ശക്തിയുമില്ല. ഗാന്ധിക്ക് രാമരാജ്യം, അതുപോലെ താൻ തന്നെ സനാതന ഹിന്ദുവാണ്. ആ സനാതന ഹിന്ദുത്വത്തിന് ഒരു പ്രത്യേകത കാണിയാണ്. അതായത് ഗാന്ധി ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ യാഥാസ്ഥിതികമായ ഹൈന്ദവ ചിന്തകൾക്കപ്പുറം അതിനൊക്കെ തകർത്തുകൊണ്ട് പുതിയ ഒരു നവോത്ഥാന ഹിന്ദു സങ്കല്പം, ഒരു ഗാന്ധിയൻ ഹിന്ദു സങ്കല്പം, ഇസ്ലാമിനെ ആശ്ലേഷിക്കുന്ന ഒരു ഗാന്ധിയൻ സങ്കല്പം രൂപപ്പെടുത്താനും ഗാന്ധിക്ക് കഴിയും. ഇത് യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ മതത്തിന് ശേഷം ഈ നിലപാടുകൾ ഹിന്ദുക്കളെ മുഴുവനും ക്രമേണ ക്രമേണ ഈ വർഗീയ ഹൈന്ദവ ചേരിയിലേക്ക് ആകർഷിക്കാൻ കഴിയുകയും എന്ന് പറഞ്ഞാൽ ഗാന്ധി ഇന്ത്യയിൽ വന്ന ഘട്ടത്തിൽ അവർക്ക് നഷ്ടമായ അവസരം ഗാന്ധി മതത്തിന് ശേഷം അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഗാന്ധിയുടെ പ്രസക്തി, ഗാന്ധിയൻ രാഷ്ട്രീയം ഇന്നത്തെ ഇന്ത്യൻ അപകടകരമായ ഇന്ത്യൻ സ്ഥിതിവിശേഷത്തെ തരണം ചെയ്യുന്നതിന് എങ്ങനെ ഉപയോഗിക്കണം, അവിടെയാണ് നമ്മൾ ഈ ഒരു യുക്തിവാദപരമായ സെക്യുലറിസ്റ്റ് സമീപനം, അതുപോലെ പല ഭൂരിപക്ഷ മതചിന്തം എന്നുള്ളത് ഭൂരിപക്ഷ വിഭാഗങ്ങളിൽ പെടുത്തുന്ന മനുഷ്യരുടെ മതപരമായ സ്വാതന്ത്ര്യം എന്നത് അവരൊക്കെ അംഗീകരിക്കപ്പെടേണ്ടതിന്റെ ഒരു പ്രാധാന്യം വരും. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ലിബറൽ കിട്ടുമെന്ന് അത് കഴിയില്ല, അത് കഴിയേണ്ടതാണ്. എങ്കിൽ അത് ഒരു മുസ്ലിം ചിത്ര പ്രവർത്തനമാണ് ഞാൻ കാണുന്നില്ല. കാരണം യഥാർത്ഥ ഹിന്ദു ഒരു മുസ്ലിമിന്റെ സർവ്വതനായി, അതാണ് ഗാന്ധി പറഞ്ഞത്. യഥാർത്ഥ ഹിന്ദുവിനെ അങ്ങനെ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. അത്തരത്തിലുള്ള ഒരു ഹിന്ദുത്വ ജീവിതത്തിൽ നിന്ന് ഇന്ന് ഹിന്ദുക്കളെ മാറ്റുകയും നിന്റെ ശത്രു മുസ്ലിമാണ് എന്ന് പറഞ്ഞവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമുദായമാണ്. ഇവിടെയൊക്കെയാണ്
ഗാന്ധിയും അവസങ്കല്പത്തിന്റെയും ആ അവസങ്കല്പത്തോട് ബന്ധപ്പെട്ട രാഷ്ട്രീയ സമീപത്തിന്റെയും ഒക്കെ പ്രസക്തി വളരെ പ്രധാനമാണ്. ഇവിടെ നാം കാണേണ്ട മറ്റും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഈ ലിബറലുകൾ പരാജയപ്പെടും എന്ന് പറയുന്നത് പോലെ തന്നെ ഫാസിസ്റ്റ പരാജയപ്പെടുത്തുന്നതിൽ ഇന്ത്യയിൽ ഇടതുപക്ഷങ്ങൾക്കും വലിയ പങ്കുണ്ട്. വലിയൊരു പങ്കാണ് കാരണം അവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ യൂറോപ്പിന് ആധുനികതയെ എത്തിത്തുടങ്ങിയ ആൾക്കാർ അവർക്കൊരിക്കലും എല്ലായ്പ്പോഴും ഗാന്ധി ഒരു ഡ്രീം മോഡൽ പ്രതിഭാസമായിട്ട് മാത്രമേ കാണാൻ കഴിയുമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകൾ പലതും മനസ്സിലാക്കിയവരുണ്ടായിരുന്നു. കാരണം എന്നിട്ടൊക്കെ ഗാന്ധിയെ ഇന്ത്യൻ കർഷകരുടെ മുന്നിൽ കമ്മ്യൂണിസ്റ്റുകളുടെ ആഗോള ലോക സമ്മേളനങ്ങളിൽ പല സന്ദർഭങ്ങളിലും കർഷക സമൂഹത്തിന്റെ പ്രതിനിധി. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത അതിലൊക്കെ പങ്കെടുത്ത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപന നേതാക്കന്മാർക്ക് ഗാന്ധി പെറ്റിക്കുറിക്കുകയാണ്. ഗാന്ധി എങ്ങനെ ഒരു വശത്ത് ചൂട രാജാരങ്ങളിൽ പൊങ്ങിക്കിടക്കുന്നവരും നാടുവാഴിത്ത പിന്നണ്ടത്ത് നിൽക്കുന്നവരും അതേസമയം പാശ്ചാത്യ പിന്നണ്ടത്ത് നിൽക്കുന്ന ആളായിട്ടുണ്ട്. അതായത് ചാഞ്ചാട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചാഞ്ചാട്ടക്കാരനായിട്ടാണ് ഗാന്ധിയെ വിലയിരുത്തുന്നത്. അതിൽ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് കേരളസ്ഥാനായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലെ ഗാന്ധിയെ വിമർശിക്കുകയാണ്. പിന്നീടാണ് നിലപാടിലൊക്കെ മാറ്റം വരുന്നത്. ഇങ്ങനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ പുതുവിൽ ഈ ഗാന്ധിയുടെ രാഷ്ട്രീയ ദർശനത്തിന്റെ യാഥാർത്ഥ്യം, അതായത് ഇവിടുത്തെ കീഴാവ ജനതയുടെ രാഷ്ട്രീയത്തെയാണ് ഗാന്ധി പ്രതിദാനം ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാറുണ്ട്. അതിനെക്കുറിച്ചിട്ടേ വളരെ വിശദമായി സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഈ ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തൊഴിലാളി വർഗ സങ്കല്പത്തിനെ ഒരു തൊഴിലാളികളുടെ മുന്നണിപ്പടെ വിപ്ലവ ശക്തിയായി കാണുന്ന മാത്രമായി കാണുന്ന ഒരു രാഷ്ട്രീയ വിക്ഷേപത്തിനെ യഥാർത്ഥത്തിൽ കൈവേലക്കാരും മറ്റ് നിരഞ്ജന വിഭാഗങ്ങളും കീഴ്ജാതിക്കാരും ഒക്കെ അടങ്ങുന്ന ഒരു ജനസഞ്ചയത്തെ ഒരു വിപ്ലവ ശക്തിയായി കാണാൻ കഴിയാതെ പോകുന്നതാണ്. ഗാന്ധിപക്ഷം അതിനെയാണ് വിപ്ലവ ശക്തിയായി കാണുന്നത്. ഏറ്റവും അടിത്തട്ടിലുള്ള ജനസമൂഹങ്ങളെയാണ് മഹാത്മാഗാന്ധി ഒരു വിപ്ലവ ശക്തിയായി കണക്കാക്കിയത്. അപ്പൊ ഈ തരത്തിൽ ഉള്ള പല വീഴ്ചകളും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാന്ധിയൻ ചിന്ത ഇന്ത്യയിൽ ഇന്ത്യക്കാരായി തന്നെ പരാജയപ്പെട്ടത്. ഇങ്ങനെ പരാജയപ്പെട്ട ഒരു ഗാന്ധിയൻ രാഷ്ട്രീയ ചിന്തകളെ പശ്ചാത്തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുനഃപരിശോധിക്കേണ്ടതായിരുന്നു. പഴയ മുൻവിധികളിൽ നിന്ന് ഒക്കെ മാറിയിരുന്നു ദളിത് രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാട്. അതായത് ഗാന്ധി വിരുദ്ധമായ ഗാന്ധിയുടെ വധത്തിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും ശക്തിപ്പെട്ടത് ഗാന്ധി വിരുദ്ധമായ ദളിത് രാഷ്ട്രീയം. യഥാർത്ഥത്തിൽ അത് ഒരു അംബേദ്കറിൽ ഒരു പൂജാ വിഗ്രഹമായി നിൽക്കുന്ന രീതിയിലാണ് അത് സംഭവിച്ചത്. അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിരുന്നു എന്ന് പറയുന്നു. ഭരണഘടന ഉണ്ടാക്കുന്നതിനോടുകൂടി ദളിത് നേതാക്കന്മാർ പലരും വിചാരിച്ചത് ഭരണഘടന ഉണ്ടാക്കി അത് അംബേദ്കർ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് നമുക്കിനി ആ ഭരണഘടന അനുസരിച്ച് ജീവിച്ചാൽ ഭരണഘടന ഇന്ത്യൻ ഭരണവർഗത്തിന് വേണ്ടി അംബേദ്കറിനെ ഉണ്ടാക്കിയതാണ്. അംബേദ്കറിന്റെ പറഞ്ഞുകൊണ്ട് ഞാൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു കൂലിക്കെടുത്തുകാരനായി എന്റെ സ്വന്തം വീക്ഷണം അത് ഞാൻ അംബേദ്കറെ തിരിച്ചൊരു ഗ്രന്ഥമല്ല ഭരണഘടന. ഒരു ഭരണഘടന കമ്മിറ്റിയിൽ അദ്ദേഹം ഗാർഹിക മാത്രമാക്കി. പക്ഷെ ദളിത് അനുയായികൾ വിചാരിച്ചത് അംബേദ്കർ നമുക്ക് വേണ്ടി ഭരണഘടന തന്നിരിക്കുന്നു, ആ ഭരണഘടന അനുസരിച്ച് നമുക്ക് ജീവിച്ച
ഇന്ത്യയിലെയും ദളിതർക്കും ആദിവാസികൾക്കും ഒക്കെ അനുഭവിക്കേണ്ടി വന്ന നിരവധി കഷ്ടപ്പാടുകൾ ദാമോദർ ഈ മൂവിലേക്ക് കൊണ്ടുവരാൻ ലോകിയ വളരെ
അത്തരത്തിൽ ഒരു മുന്നേറ്റം ലോക മുന്നേറ്റത്തിന് വേണ്ടി ഒരു ഒരു പുതിയ മാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കൊടുക്കാൻ ശ്രമിച്ചു. കാരണം ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങൾക്കെതിരായി, ഇന്ത്യൻ വർഗീയതയ്ക്കെതിരായി ഒരു പുതിയ മൂവ്മെന്റ് കൊണ്ടുവരുന്ന അതിന് അംബേദ്കറെയാണ് യോഗി അറിയിച്ചത്. ഗാന്ധി മരിച്ചു കഴിഞ്ഞു, യോഗി പറഞ്ഞു ഗാന്ധി ഇന്ത്യയുടെ നേതാവായ ഗാന്ധി പോയി, ഇനി ഇന്ത്യയുടെ നേതാവ് നിങ്ങളാണ് എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അംബേദ്കർക്ക് മനസ്സിലായിരുന്നു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ തിരിച്ചുവിടുകയായിരുന്നു, തിരിച്ചുവിടുകയും ഒരു പുതിയ ആലോചനകളെ തുടങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെ തീയതിരിച്ചിരിക്കുകയും. പക്ഷേ അപ്പോഴേക്കും അംബേദ്കർ ഹാസന യോഗിയായി ഒന്നും മുന്നോട്ട് പോയില്ല. പല മറ്റുപല വ്യക്തിപരമായ കാരണങ്ങളാലുമാണ് അത്തരം മൂവ്മെന്റുകളൊക്കെ തന്നെ. പക്ഷെ നമ്മൾ അത്തരം തകർന്നു പോയ മൂവ്മെന്റുകളെ കുറിച്ച് അല്ല ആലോചിക്കേണ്ടത്. അംബേദ്കർ മരിച്ചു പോയതുകൊണ്ട് നടന്നില്ല എന്നുള്ളതല്ല ആലോചിക്കേണ്ടത്. അത്തരത്തിലുള്ള ആശയങ്ങൾ ഈ രാജ്യത്ത് ഗാന്ധിയും അംബേദ്കറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ വളരെ പ്രധാന ഗാന്ധിയെ പുനർവിചിന്തനം നടത്തുന്നു. ഗാന്ധിയുടെ കീഴാള പഠനങ്ങളും കീഴാള സമീപനങ്ങളും മാർസിന്റെ അവസാനകാല കീഴാള പഠനങ്ങളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ലോകത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ സബോൾട്ടേഡ് പൊളിറ്റിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ 99% ചരിത്രം 1% ശതമനുഷ്യന്മാർ, ഈ വിഭജനങ്ങൾ, ഈ വിഭജനത്തിൽ രൂപപ്പെടുന്ന പുതിയ രാഷ്ട്രീയം, ഈ പുതിയ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ നേതാവാകാൻ നിശ്ചയമായിട്ടും ഗാന്ധി നിശ്ചയമായിട്ടും മാസ് നൽകുന്നത്, പ്രത്യേകിച്ചും മെയ് മാസ് അവസാനകാല മാസ് തന്റെ ആദ്യകാലത്തിൽ പല കൃത്യങ്ങളും വരുത്തിയ അവസാന മാസിന്റെ അവസാന കാലകൃതികൾ പലതും പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇന്നും കൈകൃതികളായിട്ടാണ് ശേഷിച്ചു. അതൊക്കെ പ്രസിദ്ധീകരിക്കാതിരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ വളരെ ശ്രമിച്ചു, റഷ്യ കമ്മ്യൂണിസ്റ്റുകാർ അത് പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ച നിരവധി ലേഖനങ്ങളുണ്ട്.
പിന്നീട് പുറത്തു വരാതെ പോയതാണ്. അതിന് അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ യൂറോപ്യൻ വെളുത്ത തൊഴിലാളികൾക്ക് വെള്ളക്കാരന്റെ തന്നെ വെള്ള വെളുത്ത ലേബർ രക്ഷപ്പെടുന്ന നിർത്തി കറുത്ത ലേബർ ആദ്യം വിമോചിപ്പിക്കപ്പെടാമെന്ന്. കറുത്ത കറുത്തവന്റെ അധ്വാനം വിമോചിപ്പിക്കപ്പെടാതെ വെളുത്തവന്റെ അധ്വാനം വിമോചിക്കപ്പെടില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന മാസ്ക് നിർവിഹിതമായ കാഴ്ചകളാണ്. ഇതുതന്നെയായിരുന്നു ഗാന്ധിയുടെ ഈ കാഴ്ച. ഇവർ നമ്മൾ ബന്ധിപ്പിക്കുന്നതിനുള്ള കാലം അങ്ങനെ ഒരു പുതിയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം തന്റെ ഇന്ത്യയിൽ രൂപപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം വളരെയധികം യുവ വിഭാഗങ്ങൾ മുന്നോട്ട് വരുമെന്നും ഞാൻ വ്യത്യാസം. അതിനെല്ലാം വെളിച്ചമായി അതിനെല്ലാം ശക്തി കാര്യമാണ് നിലനിൽക്കുന്ന ഗാന്ധിയെ രാഷ്ട്രീയ വീക്ഷണം എന്ന യാഥാർത്ഥ്യം നാം പുതിയ രീതിയിൽ ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം. ഇത്രയും കാര്യങ്ങൾ വേഗത്തിൽ സംസാരിച്ചു നിൽക്കാൻ എനിക്ക് എന്റെ അവസരം തന്ന ഈ ഗാന്ധി സ്മാരക നിധിയുടെ സംഘാടകരോട് സുഹൃത്തുക്കളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്.